സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അന്നൊരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരുമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വലീദ് ഇബ്നു മുഗീറയെപ്പോലുള്ള അത്യുന്നതരായ നേതാക്കന്മാരാണ് പ്രവാചകന് ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം എന്ന സത്യാന്വേഷി വടിയും കുത്തിപ്പിടിച്ച് വേച്ചു വേച്ച് പ്രവാചകൻ്റെ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് ആവേശപൂർവം നടന്നെത്തുന്നത്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് എനിക്കും പഠിപ്പിച്ചു തന്നാലും. ഇങ്ങനെ സത്യം അറിയാനുള്ള അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ വാക്കിലും നടപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ കാഴ്ച കണ്ടിട്ട് പ്രവാചകൻ്റെ മനസ്സ് അല്പം അസ്വസ്ഥമായി. കാരണം തൻ്റെ ചുറ്റുമിരിക്കുന്ന ഈ പ്രമാണിമാരുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരെ ഇങ്ങനെ സംഘടിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഈ അന്ധനായ മനുഷ്യൻ്റെ സാന്നിധ്യം ഇവരെ പ്രയാസപ്പെടുത്തിയാലോ എന്ന് പ്രവാചകൻ ആശങ്കിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രവാചകൻ അത്രയൊന്നും പ്രാധാന്യം കൽപ്പിച്ചില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ മുഖം ചുളിച്ചു, അവൻ പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. തൻ്റെ അടുക്കൽ ഒരു അന്ധൻ വന്നതിനാൽ, നിനക്കെന്തറിയാം, അദ്ദേഹം വിശുദ്ധി പ്രാപിച്ചെങ്കിലോ. ഇങ്ങനെ പ്രവാചകനെ ഗുണദോഷിച്ചുകൊണ്ട് ആ വചനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രവാചകനെ ഗുണദോഷിക്കുന്ന വചനങ്ങൾ പ്രവാചകന് അവതീർണമായ ഖുർആൻ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ശൈലിയിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, ഒറ്റപ്പെടുന്നവന് കൂട്ടായിട്ട് വിശുദ്ധ ഖുർആൻ മാറുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. മാത്രമല്ല, താൻ ആക്ഷേപിക്കപ്പെടാൻ നിമിത്തമായ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂമിനെ പിന്നീട് പ്രവാചകൻ ഏറെ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും തൻ്റെ അസാന്നിധ്യത്തിൽ മദീനയുടെ നേതൃപരമായ ഉത്തരവാദിത്വം അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം എന്ന അന്ധനെയാണ് പ്രവാചകൻ പലപ്പോഴും ഏൽപ്പിച്ചിരുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. ഭിന്നശേഷിക്കാർ അവഗണിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്നവർ മാറ്റി നിർത്തപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മനുഷ്യനെ അവർ ഏത് സാഹചര്യത്തിലുള്ളവരായാലും ചേർത്ത് പിടിക്കണം എന്ന വലിയ സന്ദേശം ഈ സംഭവം നമുക്ക് പകർന്നു നൽകുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ സൃഷ്ടിജാലങ്ങളെ എല്ലാം സമഭാവനയോടെ കാണാനുള്ള വിശാല മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.